ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വോയേജിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന കർഷകർക്ക്, മെയിൻലി വാഴ കർഷകർക്ക് ഏറ്റവും ഉപയോഗപ്രദമാവുന്ന കുറച്ച് അറിവുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ വാഴയൊക്കെ നട്ടിട്ടുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് മെയ് 22 2021 മെയ് 22, അതായത് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിട്ടും ഒരു വാഴ പോലും ഒടിഞ്ഞു വീഴുന്നിട്ടില്ലാത്ത സ്ഥലം, ഏക്കർ കണക്കിന് വയലുകളുണ്ട്, അതെല്ലാം വാഴ കൊലച്ച് നിൽക്കുന്നതാണ്, ഒരു വാഴ പോലും ഒടിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലൈൻ്റായിട്ട് പറയുന്നതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒടിയാതെ അവർ നിർത്താനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെയും കാറ്റ് കുറവായിരിക്കാം, പക്ഷേ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. കരയിൽ വരെ വെള്ളം നിന്നതിൻ്റെ ചെളി കിടപ്പുണ്ട്. അത്രയും വെള്ളം കയറിയിട്ടും ഒക്കെ വാഴ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ പലയിടത്തും ഒരു വാഴ പോലും ഇല്ലാതെ മൊത്തം ഒടിഞ്ഞു പോയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ തിരിച്ച് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തിട്ടാണ് അങ്ങനെ നിലനിർത്താൻ പറ്റിയെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ജസ്റ്റ് ആദ്യം ഞാൻ വയൽ മൊത്തം ഒന്ന് കാണിച്ചു പോവാം. നല്ല നീറ്റായിട്ട് ഇതാ വാഴ നട്ടിരിക്കുകയാണ്. ഫുള്ള് കൊലച്ച് നിൽപ്പുണ്ട് കേട്ടോ, എല്ലാം കൊലയായിട്ട് നിൽക്കുകയാണ്. ഞാൻ മുന്നേ ഒരു കർഷകനെ കാണിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് വീഡിയോ ചെയ്തിരുന്നു. അന്ന് സൗണ്ട് കുറവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ അന്ന് കിട്ടിയ അറിവും കണ്ട് മനസ്സിലാക്കിയതും വെച്ച് സ്വന്തമായിട്ട് പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ഓരോ വാഴയ്ക്കും 4 വശത്തൂടെയും കയറുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെയും കയറുണ്ട്, ഇങ്ങനെയും കയറുണ്ട്, അങ്ങനെ 4 വശത്തെയും കയറിലാണ് ഓരോ കൊലയും നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കണ്ടോ, ഹായ് പട്ടി വന്നിട്ടുണ്ട്. ഇപ്പം പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നല്ല മുക്കിയ വരുന്ന കൊലകളാണ് നിൽക്കുന്നത് കണ്ടോ. അപ്പം എല്ലാ വാഴയ്ക്കും 4 വശത്തും ഇതാ കയറുണ്ട് കേട്ടോ. എല്ലാ വാഴയ്ക്കും അങ്ങറ്റം വരെ അല്ലെങ്കിൽ ഇങ്ങറ്റം വരെ എല്ലാ വാഴയ്ക്കും 4 വശത്തും കയറുണ്ട്. അപ്പോൾ ഈ കയർ കെട്ടിയിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇത് ആ മുള ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മുള ഇങ്ങനെ ഊന്നി തറയിൽ നിന്ന് കുത്തി മറിഞ്ഞു വീഴാത്ത രീതിയിൽ നിർത്തി അതിനെ കണക്ട് ചെയ്തിട്ടും കെട്ടിയിട്ടുണ്ട്. കുറേയൊക്കെ ഈ സൈഡിലും കരയിലൊക്കെ ഉള്ള കമുകളുണ്ടല്ലോ, കമുകും മരത്തടിയും ഒക്കെ 2-3 അടി താഴ്ചയിൽ നിർത്തിയിട്ട് അതിൽ നിന്നാണ് കയറിങ്ങനെ വലിച്ചു കെട്ടി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു മെത്തേഡായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ കയർ കെട്ടിയിരിക്കുന്നത് നമ്മുടെ മുള കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇതേപോലത്തതിനെ കുത്തി നിർത്തിയിട്ട് അതിൽ നിന്നും ഇങ്ങനെ എല്ലാ വാഴയിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കെട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഇനിയെങ്കിലും ചെയ്ത് നോക്കുക. നമ്മുടെ അവിടെയൊക്കെ ഊന്ന് കൊടുക്കാറുണ്ട്. അത് ഓരോന്നിനും ഓരോ തടി വെച്ച് രണ്ടെണ്ണം ഇങ്ങനെ ക്രോസൊക്കെ വെക്കാറുണ്ട്. ഇത് സൈഡിൽ മാത്രം മുള ഇങ്ങനെ നിർത്തിയിട്ട് അതിൽ നിന്ന് അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ കയർ കെട്ടിയിരിക്കണം. കമുക് ഉണ്ടെങ്കിൽ കമുകും നിർത്താം, അങ്ങനെ ചെയ്തിരിക്കും. ഇനി ഈ വള്ളി യൂസ് ചെയ്തിരിക്കണം കേരവള്ളി എന്ന് പറയും കേട്ടോ. മഞ്ഞ ചരട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേരവള്ളി എന്ന് പറഞ്ഞ കയറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറേ ഡൗട്ടുകൾ തോന്നാം. കൊല എങ്ങനെ മുറിക്കും? ഇപ്പോൾ കൊല മുറിക്കുമ്പോൾ കയറെല്ലാം കൂടെ വലിയത്തില്ലെന്നൊക്കെ. അപ്പോൾ കൊലയും താഴെ നിന്നാൽ എത്തത്തില്ലല്ലോ. ചെറിയ 2-3 പടിയുള്ള ഏണി ഇങ്ങനെ കുത്തനെ ആ വാഴയോട് ചേർത്ത് ചാരിയിട്ട് അതിൽ നിന്നാണ് കൊല വെട്ടുന്നത്. അല്ലെങ്കിൽ ചെറിയ തോട്ട പോലത്തെ ഇങ്ങനെ വച്ചിട്ട് അത് വെച്ച് വലിച്ചിട്ട് പിടിക്കുകയോ അങ്ങനെയാണ് വെട്ടുന്നത്. അല്ലാതെ മറിച്ച് മൂട്ടിന്ന് മറിച്ച് വെട്ടി മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വലിയും, മൊത്തത്തിൽ വലിഞ്ഞ് മറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല ചെയ്യുന്നത്. ഓരോന്നിനെ വിധം ചെറിയ തോട്ടയോ അല്ലെങ്കിൽ ഏണിയിൽ നിന്നോ ആണ് വെട്ടിയെടുക്കുന്നത്. എല്ലാം വെട്ടിക്കഴിഞ്ഞിട്ടാണ് കയർ മൊത്തത്തിൽ അഴിച്ച് ഇറക്കുന്നത്. എന്ന് പറഞ്ഞാൽ കമുകുമായിട്ട് ഒരു മീൻ പിടുത്തം കാണുമല്ലോ, അങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു എക്സ്ട്രാ പണിയായിട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ
ഒരു രണ്ടു നാളുടെ പണിയുണ്ട്. പക്ഷേ വാഴയൊന്നും ഒടിയുന്നില്ല, എല്ലാം നീറ്റായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ. ഇതിപ്പോൾ ഈ ഏരിയ മൊത്തം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഈ കാണിക്കുന്നതെന്ന് പറയണ മുന്നേ ഞാൻ ഈ സെയിം ടോപ്പിക്ക് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്ക് കുറേ വയലുകളുണ്ട്, അപ്പോൾ പുള്ളിയെ നേരിട്ട് കണ്ട് സംസാരിക്കണ രീതിയിലായിരുന്നു ആ വീഡിയോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഏണി, ഒന്നേ ഇരുമ്പിലെ മൂന്ന് കാലുള്ള ഏണിയിൽ ഈ വാഴയുമായിട്ട് ടച്ച് ചെയ്യാതെ തന്നെ നിർത്തി അതിൽ കയറി നിന്ന് കെട്ടും. അതുപോലെ അതിൽ കയറി നിന്ന് തന്നെ കൊല വെട്ടിയെടുക്കും. അല്ലെങ്കിൽ രണ്ട് പട്ടിക വെച്ച് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു മൂന്നാല് പൈത ഇടുന്ന രീതിയിൽ രണ്ട് പട്ടികയിൽ ചെറിയൊരു ഏണി ഉണ്ടാക്കിയിട്ട് അത് വാഴയോട് ചേർത്ത് ചാരിയിട്ട് അതിൽ ചവിട്ടി മുകളിൽ അറ്റം വരെ കയറി പോകാമെന്നാണ് പുള്ളി പറയുന്നത്. അതാണ് ആ കയറുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഏണി കയറി നിന്നിട്ടാണ് ഈ കയറ് കെട്ടുന്നത്. അപ്പോൾ ക്രോസ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും. അതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു കഷ്ണം കയറ് വെച്ച് നമ്മുടെ വാഴയും കൂടെ ചേർത്ത് കെട്ടുകയാണ്. അപ്പോൾ ഏകദേശം കൊലച്ച് കൂമ്പ് വരാറാവുമ്പോഴാണ് ഇങ്ങനെ കയറ് കെട്ടുന്നത് കേട്ടോ. നല്ല തറയും നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ ദാ സൈഡ് ഈ മൂടിൻ്റെ അവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പം ചെളിയിലാണ് കിടക്കുന്നുണ്ടോ. അപ്പം അത്രയും വെള്ളം കയറി രണ്ടു മൂന്ന് ദിവസം നിന്നിട്ട് പോലും ഒരു എടുത്ത് പോലും ചെളി ഈ ഒരു വാഴ പോലും ഒടിഞ്ഞിട്ടില്ല, നീറ്റായിട്ട് നിൽപ്പുണ്ട് കണ്ടോ. ഇപ്പോൾ ഇതൊരു നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഈ വാഴ കർഷകരൊക്കെ ഇങ്ങനത്തെ ഒരു മെത്തേഡൂടെ ട്രൈ ചെയ്ത് നോക്കുക, ഒടിയാതെ നിൽക്കുന്നുണ്ട്. ബാക്കി മരുന്നും കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയണത്, ഒടിയായിരിക്കാൻ കയറ് കിട്ടണ രീതി. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുള നിർത്തിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ നീളത്തിനും ക്രോസായിട്ട് വാഴയ്ക്ക് കെട്ടിടുക കേട്ടോ. എന്നിട്ട് ചെറിയ തോട്ടിയോ ഏണിയോ എന്തെങ്കിലും വെച്ചിട്ട് വേണം കൊല വെട്ടിയെടുക്കാൻ. അപ്പം എൻ്റെ എത്തിയപ്പോഴേക്ക് കാറ്റിവിടെ നിന്ന് ഇങ്ങനെയാണെന്ന് തോന്നുന്നത്. ആ ലാസ്റ്റ് കൊണ്ട് കയറിനെ ഇങ്ങനെ ചരിച്ച് സൈഡ് കുറ്റിയടിച്ചും കൂടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ കുറ്റിയടിച്ച് നിർത്തിയിട്ടും കൂടെ ഉണ്ട്. ഇതങ്ങ് ഏക്കർ കണക്കിനുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ഫുൾ വെള്ളം കയറി കിടന്ന സ്ഥലങ്ങളാണ്, ചെളിയായിട്ട് കിടക്കുന്നുണ്ട്. വാഴര മൂട് ഫുള്ള് ചെളിയിൽ നിന്നിരിക്കുകയാണ്. അപ്പം വെള്ളം കയറാത്തിടമൊന്നുമല്ല, ഇവിടെയും വെള്ളം കയറി കാറ്റു അടിച്ച സ്ഥലം തന്നെ. പക്ഷേ ഈ കെട്ട് സ്ട്രോങ് ആയതുകൊണ്ട് നിന്ന് ഈ വയലിലെ ഫുള്ള് വാഴയും ദാ ഒടിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അത് നമ്മളെ ഇത്രയും നേരം ഞാൻ ഈ ഏരിയ ഫുള്ളാണ് കാണിച്ചത്, അതിൻ്റെ അടുത്ത് തന്നെ കണ്ടോ. ഇതൊന്നും കയറ് കെട്ടിയിട്ടില്ലാത്ത വാഴകളാണ്. ഇത് ഫുള്ള് പുല്ല് നട്ടിരിക്കുകയാണ്. ഈ പശുവിന് കൊടുക്കാനൊറ്റയുള്ള പുല്ലിങ്ങനെ വയലുകൾ നട്ടിരിക്കുകയാണ്. അപ്പം ഇത് വേറൊരു വയലാണ് കേട്ടോ. കുറേ ദൂരെ ഇപ്പുറത്തുള്ള നല്ല മുഴുത്ത കായായി. ഇതും കണ്ടോ നാല് കയറ് വെച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ നല്ല വലിയ കൊലകളാണ്. ഇതൊരു ഹെവി കൊലയാണ്. നാല് കയറിൽ നിർത്തിയിരിക്കുക, വലിയ കൊലയാണ്. അറ്റം വരെയും ഇത് തന്നെ. ഇത് നേരത്തെ ഏരിയ അല്ല, വേറൊരു ഏരിയയാണ്. ഇവിടെ എല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, കയറ് കെട്ടി കൃത്യമായിട്ട് ഊന്നും കയറും കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം രണ്ട് കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറ്റിയായിട്ട് മുളയും കമുകും ആണ് യൂസ് ചെയ്യണേ. കയറായിട്ട് മറ്റേ മഞ്ഞ ചരടും അതുപോലെ കേരവള്ളി എന്ന് പറഞ്ഞൊരു കട്ടിയുള്ള പ്ലാസ്റ്റിക് കയറുണ്ട്, ഇതുമാണ് ഉപയോഗിക്കണേ. അപ്പോൾ ഒരു വയലുണ്ടെങ്കിൽ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഒരേ നീളത്തിന് കെട്ടുന്നു, ക്രോസും കെട്ടുന്നു. അല്ലാതെ ഓരോന്നിനായിട്ട് കഷ്ണമൊന്നുമില്ല. ആ രണ്ട് ജോയിൻ്റ് ഓരോ വാഴയിൽ കൊരുത്ത് നിർത്തുന്നു, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ വാഴ കർഷകരൊക്കെ ട്രൈ ചെയ്യുക കേട്ടോ.